ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. വെയിൽ കൊണ്ടുള്ള കരിവെളുപ്പ് മാറാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഫേസൊക്കെ നല്ല ഡള്ളായിട്ടുണ്ടാവും. അപ്പോൾ ആ ഡള്ളസ് ഒക്കെ മാറ്റി എടുത്തിട്ട് ഫേസ് നല്ല ബ്രൈറ്റനാക്കാനും നല്ല ഗ്ലോ വരുത്താനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും വീഡിയോസ് ഫുള്ളായിട്ട് കാണാം. വീഡിയോസ് ഫുള്ളായി കണ്ടാൽ മാത്രമേ പറയുന്ന കാര്യങ്ങളും അതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. വെറുതെ ഒന്ന് കണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഫുള്ള ഒന്ന് കണ്ടു നോക്കുക. ഫുള്ള ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ മാത്രം ട്രൈ ചെയ്താൽ മതി, ഇഷ്ടമായിരിക്കും ട്രൈ ചെയ്യേണ്ട, ഒരാവശ്യമില്ല. അതുപോലെ ഇഷ്ടമായ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ കൂടി ചെയ്തോട് സപ്പോർട്ടേ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇതുപോലെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയുള്ളവരാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം. ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലുണ്ടാവും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഒരു ഓളെന്ന ഓപ്ഷൻ വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് വരും കേട്ടോ. ഓളെന്ന ഓപ്ഷൻ അമർത്തിയാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ പെട്ടെന്ന്. അപ്പോൾ ഉറപ്പായിട്ടും ഓളെന്ന ഓപ്ഷൻ ഉറപ്പായിട്ട് അമർത്തുക, എന്നാൽ മാത്രമേ വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ, പോകാം. പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് തക്കാളിയാണ് കേട്ടോ. ഒരു മുറി തക്കാളി എടുക്കാം. അപ്പോൾ ഇതൊരു ജ്യൂസാണ് ആവശ്യം. അപ്പോൾ നമുക്കിത് നല്ലവണ്ണം മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം പേസ്റ്റാക്കി ആദ്യം ഒന്ന് അരച്ചെടുത്ത് ജ്യൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ മിക്സർ ജാറിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ലവണ്ണം പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാം. ജ്യൂസാണ് ആവശ്യം, വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളം ചേർക്കാതെ വേണം ജ്യൂസാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ലവണ്ണം പേസ്റ്റൊക്കെ അരച്ചെടുത്ത് നമുക്ക് നല്ലവണ്ണം ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് അരിച്ചെടുക്കാം. നല്ല പേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു വെള്ളം ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കുറുക്കിയൊക്കെ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെള്ളം വേണമെങ്കിൽ ചേർക്കാമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിതിനൊന്ന് ആദ്യം ഒന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ അരിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കേണ്ട ജ്യൂസ് മാത്രമേ കിട്ടത്തുള്ളൂ. എന്നിട്ട് നമുക്കിതിന് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കാം. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർക്കുക. നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ജ്യൂസൊക്കെ നമുക്ക് ആവശ്യത്തിലേറെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. ചേർത്ത് നമുക്ക് ഈ പാത്രത്തിൽ തന്നെയാണ് ഞാനൊന്ന് കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇതിന് ഒന്ന് രണ്ട് സാധനം കൂടി ചേർക്കേണ്ട. നമുക്ക് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ അളവിൽ റാഗി പൗഡറാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നമ്മൾ കുറുക്ക് ഉപയോഗിക്കില്ല, ആ റാഗി പൗഡറാണ്. അത് പൗഡറാണ്, ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ റോദുണ്ടല്ലോ, എന്താണ്, മസൂർ ദാല്. മസൂർ ദാൽ എന്ന് ചുവന്ന പരിപ്പാണ്. ഇത് നല്ല നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റനാക്കാനും നല്ല നിറം വരുത്താനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ഇതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ റാഗി പൗഡർ വന്നിട്ട് നമ്മുടെ ഫേസിലുണ്ട് ബ്ലാക്ക് ഹെഡ്സ്, വൈ ഹെഡ്സ്, അതുപോലെ തന്നെ നല്ല നിറം വരുത്താൻ നല്ല ബ്രൈറ്റനാക്കാനൊക്കെ സഹായിക്കുന്നതാണ് റാഗി പൗഡർ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ റാഗി പൗഡർ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ ചുവന്ന പരിപ്പ് മസൂർ ദാൽ അതും കൂടി ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമുക്കൊന്ന് മിക്സാക്കിയിട്ട് നല്ലവണ്ണം കുറുക്കിയെടുക്കണം. അപ്പോൾ ആദ്യം എന്താ ചെയ്യുക, ആദ്യം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ പാക്ക് വന്നിട്ട് നമുക്ക് രണ്ട് മൂന്ന് ദിവസം ഫ്രിഡ്ജിലെടുത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റാവുന്നതാണ്. നമുക്ക് പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്നൊരു പാക്കാണ്. നമ്മുടെ കയ്യിലും കാലിലും അതുപോലെ തന്നെ മുഖത്തും എല്ലാം ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അത് നല്ല ആദ്യം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇങ്ങനെ മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നല്ല ഈ കട്ടകളൊക്കെ ചെറിയ ചെറിയ ഈ പരിപ്പുണ്ടല്ലോ, ഈ ചുവന്ന പരിപ്പിൻ്റെ പൊടി, അതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. പൊടിച്ചെടുത്തിട്ട് വേണം യൂസ് ആക്കാൻ, പൊടിച്ചെടുക്കല്ല സോറി. നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്തിട്ട് ആ കട്ടകളൊക്കെ നല്ലവണ്ണം ഉടച്ചെടുക്കണം. അപ്പോൾ നല്ലവണ്ണം ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ലൂസാക്കി കുറുക്കിയെടുക്കാൻ പാടില്ല. കുറച്ച് ലൂസോട് സോറി, ഒരുപാട് ലൂസാക്കി കുറുക്കിയെടുക്കാൻ പാടില്ല. കുറച്ച് കട്ടിക്ക് വേണം നമുക്ക് കുറുക്കിയെടുക്കാൻ. കുട്ടികൾക്കൊക്കെ നമുക്ക് കുറുക്ക് കൊടുക്കില്ല ആ രീതിക്ക് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കുറുക്കിയെടുത്തിട്ട് വരാം.
ഇപ്പം നല്ലോണം കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ ചൂടാറിയ ശേഷം മാത്രം യൂസാക്കിയാൽ മതി, ചൂടാറാത്ത മുൻപ് യൂസാക്കരുത്. ഇനി ചൂടാറാത്ത മുമ്പ് യൂസാക്കിയിട്ട് മുഖമൊക്കെ പൊള്ളിപ്പോയിട്ട് ഇനി എന്നെ പറയരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചൂടാറിയതിന് ശേഷം മാത്രം യൂസാക്കുക, ഒരുപാട് ലൂസാക്കിയിട്ട് കുറുക്കാക്കി എടുക്കരുത്. ഒരുപാട് ലൂസാക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാകും. അപ്പോൾ കുറച്ച് കട്ടിക്ക് തന്നെ അങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. കുറേ ഒരു 10 മിനിറ്റിനുള്ളിൽ ചൂടാറി കിട്ടും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറച്ചും കൂടി കട്ടിയേ കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചൂടെല്ലാം ആറിയിട്ടുണ്ട് കേട്ടോ, കണ്ടല്ലേ, നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മുടെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് കയ്യിലും കാലിലും നമ്മുടെ ഫേസിലും കഴുത്തിലും അതുപോലെ തന്നെ കാലിലും എല്ലാ ഭാഗത്തും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്നതാണ്. ഇത് നമുക്ക് ഒരു പ്രാവശ്യം യൂസാക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല മാറ്റം കിട്ടുന്നതാണ്. അപ്പോൾ ഡെയിലി യൂസാക്കാം കേട്ടോ. അപ്പോൾ ഡെയിലി യൂസാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലും കയ്യിലും കാലിലൊക്കെ ടാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒറ്റ യൂസിൽ തന്നെ മാറ്റി കിട്ടാൻ പറ്റുന്ന ഒരു പാക്കാണിത്. അപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും. ഒരു ഏകദേശം ഒരു 15 മിനിറ്റ് അതുവരെ വെച്ചാൽ മതി. അത് കഴിഞ്ഞ ശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ പാക്ക് വന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് സൂക്ഷിക്കാം കേട്ടോ. നമുക്ക് 2-3 ദിവസമൊക്കെ നിൽക്കും. ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നല്ല കാറ്റോ വെള്ളമോ ഒന്നും തട്ടാത്ത ബോക്സിലാക്കിയിട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് 2-3 ദിവസം വരെ യൂസാക്കാം കേട്ടോ. അതിനുള്ളിൽ യൂസാക്കരുത്. ഏകദേശം 2-3 ദിവസത്തിൽ നമുക്ക് യൂസാക്കാൻ പറ്റാവുന്ന ഒരു പാക്കാണിത്. നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. നല്ല കട്ടിക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ കുറുക്കുട്ടുകൾക്കൊക്കെ കുറുക്ക് കൊടുക്കില്ലേ, ആ രീതിക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക കേട്ടോ. ഉണ്ട്, നല്ല ഇതുണ്ട്. അപ്പം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നിങ്ങളും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചൂടൊക്കെ ആറിക്കഴിഞ്ഞ ശേഷം മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചൂട് ആറാത്ത മുന്നേ അപ്ലൈ ചെയ്യരുത്. ഇനി പൊള്ളിക്കഴിഞ്ഞാൽ എന്നെ കുറ്റം പറയരുത് കേട്ടോ. ഇനി ചൂടാറാത്ത മുന്നേ അപ്ലൈ ചെയ്തിട്ട് പൊള്ളിക്കഴിഞ്ഞാൽ പിന്നെ പാണ്ടൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടൊക്കെ ആറിയതിന് ശേഷം മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കയ്യിലൊക്കെ നല്ലവണ്ണം ടാനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം തേച്ച് കൊടുക്കുക. ഇതുപോലെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പം ഞാൻ മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ അങ്ങോട്ട് കഴുകിക്കളയാം കേട്ടോ. നല്ലതുപോലെ അങ്ങോട്ട് കൊടുക്കുക. കാണാൻ പറ്റുന്നുണ്ടോ, നല്ലത് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പാക്കാണത്. നല്ല കട്ടിക്കാണെങ്കിൽ ഒരുപാട് ലൂസാക്കി എടുക്കരുത്. ഒരുപാട് ലൂസാക്കി എടുത്തു കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് കട്ടിക്കാവുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ നിന്നോളും. അപ്പോൾ ലൂസായി കഴിഞ്ഞാൽ അത് ഒലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിക്കന്നെ ആക്കി എടുക്കുക കേട്ടോ. എല്ലാവരും ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കുക. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്ത് കളയാം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വേണ്ടല്ലേ, നല്ല മാറ്റം വരുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നമുക്കൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നോക്കാം. അപ്പം ഞാനത് വാഷ് ചെയ്ത് കളയാൻ പോകണം കേട്ടോ. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് വാഷ് ചെയ്ത് കളയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലവണ്ണം ഉണങ്ങുന്ന വരെ വേണമെങ്കിൽ വെക്കാം. ഉണങ്ങിക്കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഞാൻ ഏകദേശം ഒരു 15 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക. നല്ല ഗ്ലോ ഉണ്ടാവും, അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ടാനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ തുടച്ച് നീക്കി പോകും. അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റുള്ളൊരു പാക്കാണിത്. അപ്പോൾ നമുക്ക് ഡെയിലി യൂസാക്കാൻ പറ്റുന്ന പാക്കാണ്. 2 നേരം വേണമെങ്കിൽ യൂസാക്കോട്ടെ. രാവിലെയും വൈകുന്നേരത്തും വേണമെങ്കിൽ നമുക്ക് യൂസാക്കാം. 2 നേരം വേണമെങ്കിൽ യൂസാക്കാം. എപ്പോഴാണോ പുറത്ത് പോകുന്നത് അത് പോയി വന്ന് വന്നതിന് ശേഷം നമുക്ക് യൂസാക്കാം. നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാലോ, റിസൾട്ട് അറിയണ്ടേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാം. നമുക്ക് ഒരു പ്രാവശ്യം യൂസാക്കാം, നല്ല റിസൾട്ടാണ്. ഒരു പ്രാവശ്യം യൂസാക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്.
ഇതിപ്പോൾ ഒരുപാട് ബ്രൈറ്റ്നസ് തോന്നുന്നു, ഫ്ലാഷ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് കാരണമാണ് നമുക്ക് ഇങ്ങനെ ഒരുപാട് ബ്രൈറ്റ്നസ് തോന്നുന്നത്. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്, നല്ലൊരു മാറ്റമുണ്ട്, നല്ല റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ, കഴുത്തിലും അതുപോലെ തന്നെ ഫേസിലും, ഫേസിലും എല്ലാ ഭാഗത്തും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ടാൻ എവിടെയൊക്കെയാണ് അടിച്ചിരിക്കുന്നത് ആ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ, നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്, നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ട്, എന്താണെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എന്താണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്, നല്ല ഗ്ലോ ഉണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ അറിയാൻ പറ്റാതെയാണ്, ഫ്ലാഷ് ഇട്ടത് കൊണ്ട് ഒരുപാട് ബ്രൈറ്റ്നസ് തോന്നുന്നുണ്ടാകും, എന്നാലും നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഈ കൈക്കാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്, എനിക്ക് നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്ത കൈയാണ് കേട്ടോ, ഇത് അപ്ലൈ ചെയ്ത കൈയാണ്, നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് എനിക്ക്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുറത്തൊക്കെ ഭയങ്കര ചൂടാണല്ലോ, പുറത്തൊക്കെ ഭയങ്കര ചൂടാണ്, വെയിൽ കൊണ്ട് ആകെ കരുത്ത് കരിവാളിപ്പുണ്ടാകും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കണ്ടില്ലേ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്, രണ്ടിനും രണ്ട് വ്യത്യാസം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് ഇവിടെ പെയിൻ്റ് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ. കാണുന്ന ടൈമിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. ഒന്ന് സപ്പോർട്ട് എന്താണ് വേണം കേട്ടോ, നിങ്ങൾ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചാനലൊക്കെ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നല്ല നല്ല വീഡിയോസ് നമ്മുടെ അടുത്ത വീഡിയോസിൽ കാണാം. അതുവരേക്കും ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും, ടാറ്റ ബൈ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ടാറ്റ.